ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും മന്ത്രിമാരെയും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയും കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ പ്രധാന പദവികൾ വഹിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. സംസ്ഥാന ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പൊതുഭരണം, ആഭ്യന്തരം, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വകുപ്പുകളാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. കേരള നിയമസഭാ സ്പീക്കർ എം ബി രാജേഷാണ്. നിയമസഭാ സ്പീക്കർ ആരാണ്? എം ബി രാജേഷ്. ഇനി അടുത്തത് കേരളത്തിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും നോക്കാം. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് റെക്കോർഡ്സ്, ഹൗസിംഗ് എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ്. ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് റെക്കോർഡ്സ്, ഹൗസിംഗ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ്. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. അപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വനം, വന്യജീവി സംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രനാണ്. വനം, വന്യജീവി സംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? എ കെ ശശീന്ദ്രൻ. തുറമുഖം അഹമ്മദ് ദേവർകോവിൽ. റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആന്റണി രാജു ആണ്. അപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? അഹമ്മദ് ദേവർകോവിൽ. റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആന്റണി രാജു ആണ്. സ്പോർട്സ്, റെയിൽവേസ് എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുർ റഹ്മാനാണ്. ഭക്ഷ്യ, പൊതുവിതരണം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ്. ധനം, വാണിജ്യ നികുതി കെ എൻ ബാലഗോപാലും. കോളേജ് വിദ്യാഭ്യാസം, സാമൂഹിക നീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദുവാണ്. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആന്റണി രാജു ആണ്. സ്പോർട്സ്, റെയിൽവേസ് എന്നീ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുർ റഹ്മാൻ. ഭക്ഷ്യ, പൊതുവിതരണം ജി ആർ അനിൽ. ധനം, വാണിജ്യ നികുതി കെ എൻ ബാലഗോപാൽ. കോളേജ് വിദ്യാഭ്യാസം, സാമൂഹിക നീതി ആർ ബിന്ദു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചു റാണിയാണ്. തദ്ദേശ ഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. പൊതുമരാമത്ത്, വിനോദസഞ്ചാരം പി എ മുഹമ്മദ് റിയാസ്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ്. അപ്പോൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം ചിഞ്ചു റാണി, തദ്ദേശ ഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം, എക്സൈസ് എം വി ഗോവിന്ദൻ മാസ്റ്റർ. പൊതുമരാമത്ത്, വിനോദസഞ്ചാരം പി എ മുഹമ്മദ് റിയാസ്. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരാണ്. പട്ടികജാതി, പട്ടികവർഗക്ഷേമം, ദേവസ്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ്. വ്യവസായം, നിയമം പി രാജീവാണ്. ഫിഷറീസ്, യുവജനകാര്യം സജി ചെറിയാനാണ്. പട്ടികജാതി, പട്ടികവർഗക്ഷേമം, ദേവസ്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ രാധാകൃഷ്ണൻ. വ്യവസായം, നിയമം പി രാജീവ്. ഫിഷറീസ്, യുവജനകാര്യം സജി ചെറിയാൻ. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടി. സഹകരണം, രജിസ്ട്രേഷൻ വി എൻ വാസവൻ. ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം വീണ ജോർജ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം, തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? വി ശിവൻകുട്ടി. സഹകരണം, രജിസ്ട്രേഷൻ വി എൻ വാസവൻ. ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. ഇനി അടുത്തത് കേരളത്തിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരള നിയമസഭയിലെ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജാണ്. അപ്പോൾ കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ്. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ. പ്രതിപക്ഷ ഉപനേതാവ്
പി കെ കുഞ്ഞാലിക്കുട്ടി. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് വി ടി സതീശൻ. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആന്റണി ഡൊമിനിക്കാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിശ്വാസ് മേത്തയാണ്. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക്കാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിശ്വാസ് മേത്തയാണ്. കേരളത്തിലെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ബി കെ രാമചന്ദ്രനാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ്. കേരളത്തിലെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനാരാണ്? വി കെ രാമചന്ദ്രൻ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ്. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി പി ജോയ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമാണ്. ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി പി ജോയ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമാണ്. കേരള പി എസ് സി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീറാണ്. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജിയാണ്. പി എസ് സി ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് എം കെ സക്കീർ. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജിയാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് എം കൗളാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് എം കൗളാണ്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവിയാണ്. സംസ്ഥാന പോലീസ് ചീഫ് അനിൽകാന്താണ്. അപ്പോൾ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതിദേവി. സംസ്ഥാന പോലീസ് ചീഫ് അനിൽകാന്താണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? വി കാർത്തികേയൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുർ റഹീമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ്? വി കാർത്തികേയൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുർ റഹീമാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? വൈശാഖൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കെ പി എസ് സി ലളിതയാണ്. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണനാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? വൈശാഖൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കെ പി എസ് സി ലളിതയാണ്. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ആരാണ്? കെ ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലാണ്. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ആരാണ്? കെ ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജിയൻ കരുൺ. കേരള ലോകായുക്ത ആരാണ്? സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ആരാണ്? സിറിയക് ജോസഫ്. കേരള ഉപലോകായുക്ത ഹാരൂൺ അൽ റഷീദാണ്. കേരള ഉപലോകായുക്ത ആരാണ്? ഹാരൂൺ അൽ റഷീദ്. അഞ്ചാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി എ പ്രകാശ്. അഞ്ചാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി എ പ്രകാശ്. പതിനൊന്നാം ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. പതിനൊന്നാം ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ്. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ആരാണ്? രാജൻ ഗുരുക്കൾ. കേരള സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ വി പി മഹാദേവൻ പിള്ള. കേരള സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ വി പി മഹാദേവൻ പിള്ള. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ആർ ചന്ദ്രഭാനു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രഭാനു ആണ്. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സാബു തോമസ്. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ആണ്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജാണ്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ മോഹനൻ കുന്നുമൽ. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനനാണ്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ എം കെ ജയരാജ്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ.
കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ ആണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനാണ്. കുഫോസ് വൈസ് ചാൻസലർ ആരാണ്? കെ റിജി ജോൺ. കുഫോസ് വൈസ് ചാൻസലർ കെ റിജി ജോൺ ആണ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ വി അനിൽകുമാർ. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി അനിൽകുമാർ ആണ്. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാണ്. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ രാജശ്രീ എം എസ്. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ രാജശ്രീ എം എസ്. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ്. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ മുബാറക് പാഷ. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷയാണ്. ന്യൂവാൾസ് വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ കെ സി സണ്ണി. കേന്ദ്ര സർവകലാശാല കാസർഗോഡ് ചാൻസലർ ആരാണ്? പ്രൊഫസർ എസ് വി ശേഷഗിരി റാവു. കേന്ദ്ര സർവകലാശാല കാസർഗോഡ് വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ എച്ച് വെങ്കടേഷ് വാള്ളു. കേന്ദ്ര സർവകലാശാല കാസർഗോഡ് വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേഷ് വാള്ളു ആണ്. ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. കേന്ദ്ര മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ്? പ്രദീപ് കുമാർ ജോഷിയാണ്. യു പി എസ് സിയുടെ ചെയർമാൻ പ്രദീപ് കുമാർ ജോഷിയാണ്. അറ്റോർണി ജനറൽ ആരാണ്? കെ കെ വേണുഗോപാൽ. ഇന്ത്യയിലെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലാണ്. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇന്ത്യയിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് കുമാർ ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവലാണ്. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ആരാണ്? കെ വിജയരാഘവൻ. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ കെ വിജയരാഘവനാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? രാജീവ് കുമാർ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സഞ്ജയ് കോത്താരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരിയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ പി ഡി വഗേല. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ പി ഡി വഗേലയാണ്. പതിനഞ്ചാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ്. പതിനഞ്ചാം ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ്. ഇരുപത്തൊന്നാം നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി എസ് ചൗഹാൻ. ഇരുപത്തൊന്നാം നിയമ കമ്മീഷൻ ചെയർമാൻ ബി എസ് ചൗഹാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ് സാംബ്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ലയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഭഗവാൻലാൽ സാഹിനി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഭഗവാൻലാൽ സാഹിനിയാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ് കനൂങ്കോ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയങ് കനൂങ്കയാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ആരാണ്? മഞ്ജുള ദാസ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണാണ് മഞ്ജുള ദാസ്.
സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സുരേഷ് എൻ പട്ടേൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ സുരേഷ് എൻ പട്ടേലാണ്. ദേശീയ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? കെ എൻ വ്യാസ്. ദേശീയ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കെ എൻ വ്യാസാണ്. ബഹിരാകാശ വകുപ്പിൻ്റെ ഡയറക്ടർ ആരാണ്? കെ ശിവൻ. അതായത് ഐ എസ് ആർഒയുടെ ചെയർമാനാണ് കെ ശിവൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡി പി സിംഗ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ഡി പി സിംഗ് ആണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നരേന്ദ്രകുമാർ. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ നരേന്ദ്രകുമാറാണ്. നാഷണൽ ഫോറസ്റ്റ് കമ്മീഷൻ ചെയർമാൻ ബി എൻ കൃപാലാണ്. നാഷണൽ ഫോറസ്റ്റ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി എൻ കൃപാൽ. നാഷണൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ ആരാണ്? അശോക് കുമാർ ഗുപ്ത. നാഷണൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ചെയർപേഴ്സൺ അശോക് കുമാർ ഗുപ്തയാണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? സുനീത് ശർമ്മ. റെയിൽവേ ബോർഡ് ചെയർമാൻ സുനീത് ശർമ്മയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? രാജീവ് ഗൗബ. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? പരാശരം പട്ടാഭി കേശവ രാമചര്യലു. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പരാശരം പട്ടാഭി കേശവ രാമചര്യലു ആണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്താണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? മനോജ് കുമാർ നരവനെ. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് മനോജ് കുമാർ നരവനെയാണ്. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് കരംബീർ സിംഗ് ആണ്. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ്? വിവേക് റാം ചൗധരിയാണ്. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് വിവേക് റാം ചൗധരിയാണ്. ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ. ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ ആണ്. മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടർ ജനറൽ ആരാണ്? കെ ജി കൃഷ്ണ. മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടർ ജനറൽ കെ ജി കൃഷ്ണയാണ്. ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാണ്? പങ്കജ് കുമാർ സിംഗ്. ബി എസ് എഫ് ഡയറക്ടർ ജനറൽ പങ്കജ് കുമാർ സിംഗ് ആണ്. ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ്? അരവിന്ദ് കുമാർ. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ അരവിന്ദ് കുമാറാണ്. സി ബി ഐയുടെ ഡയറക്ടർ ആരാണ്? സുബോധ് കുമാർ ജയ്സ്വാൾ. സി ബി ഐ ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാളാണ്. സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ ആരാണ്? കുൽദീപ് സിംഗ്. സി ആർ പി എഫ് ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് ആണ്. സി ഐ എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാണ്? സുധീർ കുമാർ സക്സേന. സി ഐ എസ് എഫ് ഡയറക്ടർ ജനറൽ സുധീർ കുമാർ സക്സേനയാണ്. ഐ ടി ബി പി ഡയറക്ടർ ജനറൽ ആരാണ്? സഞ്ജയ് അറോറ. ഐ ടി ബി പി ഡയറക്ടർ ജനറൽ സഞ്ജയ് അറോറയാണ്. സശസ്ത്ര സീമാബൽ ഡയറക്ടർ ജനറൽ ആരാണ്? കുമാർ രാജേഷ് ചന്ദ്ര. സശസ്ത്ര സീമാബൽ ഡയറക്ടർ ജനറൽ കുമാർ രാജേഷ് ചന്ദ്രയാണ്. എൻ എസ് ജി ഡയറക്ടർ ജനറൽ ആരാണ്? എം എ ഗണപതി. എൻ എസ് ജി ഡയറക്ടർ ജനറൽ എം എ ഗണപതിയാണ്. എൻ ഐ എ ഡയറക്ടർ ജനറൽ ആരാണ്? കുൽദീപ് സിംഗ്. എൻ ഐ എ ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഡയറക്ടർ ജനറൽ എസ് എൻ പ്രധാനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആരാണ്? ദിനേഷ് കുമാർ ഖര. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ദിനേഷ് കുമാർ ഖരയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ എം ആർ കുമാറാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ എം ആർ കുമാറാണ്. അടുത്തതായി ഇന്ത്യയിൽ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികളാണ്. ഇന്ത്യയിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ്. ഇന്ത്യയിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എൻ വി രമണ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. അടുത്തത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ്.
കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? എസ് ജയശങ്കർ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ആണ്. ആഭ്യന്തര വകുപ്പും സഹകരണ വകുപ്പും അമിത് ഷായാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷായാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പ് സഹകരണ വകുപ്പുമാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര കൃഷിമന്ത്രി ആരാണ്? നരേന്ദ്രസിംഗ് തോമർ. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്ര റെയിൽവേ വകുപ്പ് അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻസ് ഇലക്ട്രോണിക്സ് ഐ ടി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. നിയമം നീതിന്യായം എന്നീ വകുപ്പുകൾ കിരൺ റിജ്ജു ആണ്. നിയമം നീതിന്യായം എന്നീ വകുപ്പുകൾ ആരാണ്? കിരൺ റിജ്ജു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് യുവജനകാര്യം സ്പോർട്സ് എന്നീ വകുപ്പുകൾ അനുരാഗ് താക്കൂറാണ്. വാണിജ്യം വ്യവസായം ഉപഭോക്തൃകാര്യം ഭക്ഷ്യ പൊതുവിതരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയലാണ്. വനിതാ ശിശു വികസന മന്ത്രി ആരാണ്? സ്മൃതി സുബിൻ ഇറാനി. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സ്മൃതി സുബിൻ ഇറാനിയാണ്. ട്രൈബൽ അഫയേഴ്സ് അർജുൻ മുണ്ടയാണ്. ട്രൈബൽ അഫയേഴ്സ് അർജുൻ മുണ്ടയാണ്. സാമൂഹിക നീതി വകുപ്പ് ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. ആരോഗ്യവകുപ്പും കുടുംബക്ഷേമവും മൻസുഖ് എൽ മാണ്ഡവിയാണ്. പരിസ്ഥിതി വനം ഭൂപേന്ദർ യാദവ് ആണ്. ന്യൂനപക്ഷക്ഷേമം മുഖ്താർ അബ്ബാസ് നഖ്വിയാണ്. ഖനവ്യവസായം മഹേന്ദ്രനാഥ് പാണ്ഡെയാണ്. പാർലമെൻ്ററി അഫയേഴ്സ് കൽക്കരി എന്നിവ പ്രഹ്ലാദ് ജോഷിയാണ്. ജലശക്തി വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ് നാരായൺ തടു റാണയാണ്. മൃഗസംരക്ഷണം പർഷോത്തം രൂപാലയാണ്. തുറമുഖം ഷിപ്പിംഗ് എന്നിവ സബർബാനന്ദ സോനോവാളാണ്. ഗ്രാമവികസനം പഞ്ചായത്ത് രാജ് ഗിരിരാജ് സിംഗ് ആണ്. സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.